നമസ്കാരം ഒരു കാലത്ത് കണ്ണൂരിൽ നിരന്തരമായിട്ട് സി പി എമ്മും മറുവശത്ത് ആർ എസ് എസോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഉൾപ്പെടുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ വെട്ട് കൊത്ത് ബോംബെയർ തുടങ്ങിയവ നിരന്തരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ധമില്ലാതെ അത് ഇങ്ങനെ പോയപ്പോഴാണ് ഒരിക്കൽ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോഴും അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഒരു പരാമർശം നടത്തുകയുണ്ടായി സി പി എംകാർ മരിച്ചാലും ശരി സി പി എംകാർ കൊന്നാലും ശരി ഏത് പാർട്ടി ആവട്ടെ കൊല്ലപ്പെടുന്നതും കൊല്ലുന്നതും എല്ലാം ഒരു കൂട്ടരാണെന്ന് ഒരു കൂട്ടർ ആരാണെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ ആ പറയുന്നതിന് ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട് കുറെ കൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുരാജാക്കൾക്ക് വേണ്ടിയിട്ടും മറ്റ് നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അംഗം നടത്തിയിരുന്ന ഒരു കൂട്ടരുണ്ട് ചേകവന്മാർ എന്നാണ് അവർ അറിയപ്പെടുന്നത് നമ്മൾ വടക്കം പാട്ടുകളിലൂടെയും സിനിമകളിലൂടെയൊക്കെ അറിയാം നമുക്ക് അവരുടെ ഒരു പിൻതലമുറ തന്നെയാണ് ഇതെന്ന് പറയാം അപ്പോൾ അവർ ഏതെങ്കിലും മതത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല ചെയ്യുന്നത് അവർ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ അവർ അടിമപ്പെട്ടിരിക്കുന്ന ആ ഒരു മനഃസ്ഥിതി കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ യജമാനിന് വേണ്ടിയിട്ട് അങ്ങ് ചെയ്യുന്നതാണ് അവർക്കറിയാം ഒന്നുകിൽ ചാവണം അല്ലെങ്കിൽ കൊല്ലണമെന്ന് ഈ അടുത്ത കാലം വരെ സി പി എമ്മിൻ്റെ സി പി എം കാർ ഉൾപ്പെട്ട കൊലപാതകമാവട്ടെ അക്രമമാവട്ടെ മറ്റ് അടിപിടി ആവട്ടെ എന്തു അതിലൊക്കെ ഒരു വാർത്ത വന്നാൽ അല്ലെങ്കിൽ പോലീസ് എഫ്ഐആർ ഇടുമ്പോഴൊക്കെ നമുക്ക് കാണാനാവുക ഈ പ്രതികളിൽ ബഹുഭൂരിപക്ഷവും ഹൈന്ദവ നാമധാരികളാവും അതിൽ തന്നെ ഇത്തരം പ്രവൃത്തികളിൽ ഉൾപ്പെടുന്നത് ഈ ഹൈന്ദവർ തന്നെ ഒരു പ്രത്യേക കൂട്ടരാണ് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ അടുത്ത കാലത്തായിട്ട് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് അതിനൊരു മാറ്റം വന്നിട്ട് പകരം ആഗോളതലത്തിൽ തന്നെ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഒരു പ്രത്യേക കൂട്ടരാണ് അതിലേക്ക് വന്നിരിക്കുന്നത് കൊലപാതകളുടെ സൈഡിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് പാർട്ടിക്കാരെയൊക്കെ മയക്കുമരുന്ന് ആയിട്ട് പിടിക്കുന്നത് വാർത്തകളാവുന്നുണ്ട് ബലാത്സംഗം ചെയ്യുന്നത് പിടിക്കുന്നത് വാർത്തകളാവുന്നുണ്ട് കൊലപാതകം ചെയ്യുന്നത് പിടിക്കുന്ന വാർത്തയാവുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം തന്നെ കിഴക്കമ്പലത്ത് ട്വൻറ്റി ട്വൻ്റി ഏറ്റവും ചെറിയ പാർട്ടിയാണ് കേരളത്തിലെ ആ ട്വൻ്റി ട്വൻറ്റിയിൽ ഒരു പാവപ്പെട്ടവൻ ദീപം എന്നാണ് പേര് ആൾ ഒരു ദളിതനും കൂടിയാണ് പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെയാണ് ആ മനുഷ്യനെ തല്ലിക്കൊന്നത് അപ്പോൾ സി പി എംകാർ ഇപ്പോഴും സി പി എം തന്നെ എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ പത്രത്തിലും ചാനലിലുമൊക്കെ ഒരു പേര് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ സി പി എം ഇതേപോലുള്ള ഏതെങ്കിലും കൊലക്കേസിൽ ഉൾപ്പെട്ടാൽ സാധാരണ വരേണ്ട പോലുള്ള പേരുകളല്ല അവിടെ കാണുന്നത് നാല് പേരെ അറസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഈ നാല് പേര് ഒരു കൂട്ടരാണ് അപ്പോൾ ലോകത്ത് മൊത്തം കാണുന്ന ഒരു പ്രതിഭാസം എന്തെന്നാൽ ഇത്തരക്കാർ ഏത് സൈഡിൽ നിന്നാലും അവർ കൊല്ലുന്നതും ചാവുന്നതും ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ് മതം 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 അവരുടെ ആശയം എപ്പോഴും ഈ മതവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ഏത് പാർട്ടിയിൽ നിൽക്കുന്നത് എന്നതല്ല അവരുടെ വിഷയം അവർ ആദ്യന്തികമായിട്ടുള്ള ലക്ഷ്യം അവരുടെ മതം വളർത്തുക മതത്തിന് വേണ്ടി കൊല്ലപ്പെടുക മതത്തിന് വേണ്ടി കൊല്ലുക എന്നാണ് അപ്പോൾ അത്തരക്കാർക്ക് സി പി എം പോലുള്ള പാർട്ടികൾ ഒരു ഇടത്താവളം മാത്രമാണ് അവിടെ നിന്നുകൊണ്ട് ഒരുപക്ഷെ വംശകത്യ അല്ലെങ്കിൽ തങ്ങളുടെ എതിരാളികൾ എന്ന് കരുതുന്നവരെ കൊന്നെടുക്കാനുള്ള ഒരു മറ ഒളിവ് ഇടത്താവളമായിട്ടാണ് കാരണം ഇത് പക്ഷേ സി പി എം ഇനിയും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ അരി ആഹാരം കഴിക്കുന്നു എന്ന് പറയപ്പെടുന്ന പ്രബുദ്ധർ എന്ന് പറയപ്പെടുന്ന ബുദ്ധിയുണ്ടോ എന്ന് പറയപ്പെടുന്ന മലയാളികൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം സി പി എമ്മിൻ്റെ ചാവേറുകളായിട്ട് നടക്കുന്നവരുടെ നിറം പാടെ മാറിയിരിക്കുന്നു എങ്ങനെ അങ്ങനെ എത്തി എന്ന് ചിന്തിക്കണം അപ്പോഴേ മതത്തിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ പണ്ട് ചേകവന്മാർ പിന്നീട് അവരുടെ പിൻതലമുറകൾ അവരൊരു ആദർശത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് കൊല്ലുന്നത് കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത് എങ്കിൽ അതേ സ്ഥാനത്ത് ഈ കൂട്ടർ വന്നതെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഏതെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടോ പാർട്ടിക്ക് വേണ്ടിയിട്ടോ ആയിരിക്കില്ല മതം തന്നെയായിരിക്കും പിന്നിൽ അത് വളരെ അങ്ങേയറ്റം അപകടകരമാണ് കേരളം പോലെയുള്ള സ്ഥലത്ത് പ്രത്യേകിച്ചും വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്